വാരാന്ത്യ സൈക്കിൾ സവാരിക്കിടെ സൈക്കിളിൽ നിന്ന് വീണ് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ. പ്രസിഡന്റിനെ കാത്തുനിന്ന ആരാധകർക്ക് നേരെ കൈവീശി കാണിക്കുന്നതിനിടെയാണ് ബൈഡൻ വീണത്. വീഴ്ച സാരമായില്ല എങ്കിലും കിട്ടിയ അവസരത്തിൽ ബൈഡന് സുഖാംശ നേർന്ന ഡൊണാൾഡ് ട്രംപ് ജനങ്ങൾക്ക് മുന്നിൽ ഹീറോയായിരുന്നു. ഇപ്പോൾ വീണ്ടും ബൈഡനെ ചെറുതായി ഒന്ന് ട്രോളി രംഗത്ത് വന്നിരിക്കുകയാണ് ട്രംപ്. അദ്ദേഹം സുഖം പ്രാപിച്ചിട്ടുണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കാരണം നിങ്ങൾക്കറിയാവുന്നതുപോലെ അദ്ദേഹം സൈക്കിളിൽ നിന്നും വീണിരുന്നു. ഞാൻ സീരിയസ് ആയി പറയുന്നതാണ്, അദ്ദേഹം ഓക്കെയാണെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഞാൻ നിങ്ങൾക്ക് മുൻപാകെ ഇന്ന് ഈ പ്രതിജ്ഞ ചെയ്യുകയാണ്, ഞാൻ ഒരിക്കലും സൈക്കിൾ ഓടിക്കില്ല. അമേരിക്ക ഫ്രീഡം ടൂറിന്റെ ഭാഗമായി റാലിയെ അഭിസംബോധന ചെയ്തുകൊണ്ട് ട്രംപ് പറഞ്ഞു. ആഴ്ചാവസാനം ഡെലാവറയിലെ റെഹോബോത്ത് കടൽ തീരത്ത് പതിവുള്ള സൈക്കിൾ സവാരിയിലാണ് അമേരിക്കൻ പ്രസിഡന്റ്. ചെറുകൈയുള്ള ടീഷർട്ടും ഷോർട്സും ഹെൽമറ്റും വെച്ച് ചുറുചുറുക്കോടെ സൈക്കിൾ ഓടിച്ചു വരവേ ചുറ്റും നിന്ന അണികളും നാട്ടുകാരും ആർത്തു വിളിച്ചു. അവരോട് ചിരിച്ച കൈവീശി സൈക്കിൾ അവർക്ക് നേരെ തിരിച്ചു. പെട്ടെന്നാണ് ബാലൻസ് തെറ്റിയതും സൈക്കിളിന്റെ മുൻടയർ തിരിഞ്ഞു പോയതും. അടുത്ത സെക്കൻഡിൽ തന്നെ ബൈഡൻ താഴെ വീണു. ആളുകൾ പെട്ടെന്ന് ഓടിയെത്തിയെങ്കിലും അതിനു മുന്നേ തന്നെ ബൈഡൻ നേരെ എഴുന്നേറ്റ് നിന്നു. വീഴ്ച അത്ര കാര്യമായില്ല. എഴുന്നേറ്റ് നിറചിരിയോടെ അദ്ദേഹം സാഹചര്യം മയപ്പെടുത്തി. എന്റെ ഷൂ പെഡലിൽ ഉടക്കിയതാണ്, പരിഭ്രമിക്കാനൊന്നുമില്ല എന്ന് ചിരിച്ച് കൈവീശിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞു. മാത്രമല്ല, കൂടി നിന്നവരോട് കുശലം പറഞ്ഞിട്ടാണ് ബൈഡൻ മടങ്ങിയത്. മെഡിക്കൽ പരിശോധനകൾ ഒന്നും തന്നെ ആവശ്യമില്ല എന്ന് വൈറ്റ് ഹൌസ് പിന്നീട് സ്ഥിരീകരിച്ചു. ഇത് ട്രംപ് കേട്ടത് അല്പം വൈകിയാണെങ്കിലും കേട്ടപ്പോൾ ഉള്ളിൽ ചിരി പൊട്ടിക്കാണും. കാരണം നമുക്കറിയാമല്ലോ പ്രസിഡന്റ് സ്ഥാനം പോയ ട്രംപിന്റെ മാനസികാവസ്ഥ. നമുക്ക് പ്രതീക്ഷിക്കാം കുഴപ്പമൊന്നുമില്ലെന്ന്. എന്നാലും വീഴ്ച അല്പം കഠിനം തന്നെയാണല്ലോ എന്നാണ് ട്രംപിന്റെ മറുപടി. എന്തോ മുനവെച്ച് സംസാരിച്ചതുപോലെ തോന്നിയത് സ്വാഭാവികം മാത്രം. അതേസമയം 2024 നടക്കാനിരിക്കുന്ന US പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്നതിന്റെ സൂചനകളും ട്രംപ് നൽകിയിട്ടുണ്ട്. മറ്റൊരു ക്യാമ്പയിൻ കൂടി നടത്തണമോ എന്നത് സംബന്ധിച്ച് തീരുമാനമെടുക്കുന്നതിനോട് അടുത്തു നിൽക്കുകയാണ് എന്നും ഈയടുത്ത് ഒരു അഭിമുഖത്തിൽ ട്രംപ് പ്രതികരിച്ചിരുന്നു.